ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകൾ കെ എസ് സി ബി അടച്ചതോടെ ദുരിതം നേരിടുകയാണ് ഇടുക്കി വെള്ളത്തൂവൽ പ്രളയ കോളനിയിലെ കുടുംബങ്ങൾ. 4 ദിവസത്തേക്കെന്ന് പറഞ്ഞ് നിർത്തിവെച്ച ശുദ്ധജല വിതരണം 8 മാസം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. പഞ്ചായത്ത് വാഹനത്തിൽ എത്തിച്ചിരുന്ന കുടിവെള്ള വിതരണം കൂടി മുടങ്ങിയതോടെ കോളനിവാസികൾ ആകെ പ്രതിസന്ധിയിലാണ്. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള 36 കുടുംബങ്ങളെ കെ എസ് ഇ ബി വിട്ടു നൽകിയ വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഈ മലമുകളിലാണ് പുനരധിവസിപ്പിച്ചത്. പ്രളയകാലത്തേക്കാൾ വലിയ ദുരിതമാണ് ഇപ്പോൾ ഇവർ നേരിടുന്നത്. കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല. പതിറ്റാണ്ടുകളായി ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്ന ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകൾ കഴിഞ്ഞ ഡിസംബറിലാണ് 4 ദിവസത്തേക്കെന്ന് പറഞ്ഞ കെ എസ് ഇ ബി അടച്ചത്. ഇന്ന് 8 മാസം പിന്നിടുമ്പോഴും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ 7 മാസവും പഞ്ചായത്ത് വാഹനത്തിൽ വെള്ളം എത്തിച്ചു. എന്നാൽ 1 മാസമായി ഇതും നിലച്ചു. ഞങ്ങള് കഴിഞ്ഞ ഡിസംബർ മുതൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ലാതെയായതാ. 6-7 മാസം വരെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം തന്നുകൊണ്ടിരുന്നു. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാതെയായി. നിവൃത്തിയില്ല. വെള്ളം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. മഴ പെയ്താൽ മാത്രമേ കഴിഞ്ഞ ദിവസം ഇച്ചിരി മഴ പെയ്തു, അതുകൊണ്ട് മാത്രം തുള്ളി വെള്ളം ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ മഴയില്ല, ഞങ്ങൾക്ക് വെള്ളവും ഇല്ലാതെ. കഴിഞ്ഞ 8 മാസമായി ഈ വലിയ ടാങ്കിൽ ഒരു തുള്ളി വെള്ളം നിറഞ്ഞിട്ട്. തകർത്തു മഴ പെയ്യേണ്ട സമയത്തും വെയില് കത്തി നിൽക്കുകയാണ്. എന്നാൽ വേനൽക്കാലത്ത് മാത്രമാണ് പഞ്ചായത്തിന് വെള്ളം നൽകാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. വലിയ സാമ്പത്തിക ബാധ്യതയാണ്. നമുക്കൊരു വാർഡ് മാത്രം കൊടുത്താൽ പോരാലോ. ഇവിടെ മാത്രം 42 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം. അത് വലിയ പ്രതിസന്ധി ആയതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവർക്ക് വെള്ളമില്ലാത്തത്. 1 ആഴ്ചയ്ക്കുള്ളിൽ കുടിവെള്ളം പുനഃസ്ഥാപിക്കുമെന്ന ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉറപ്പും 8 മാസം പിന്നിടുമ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. വെള്ളമില്ലാതായതോടെ പലരും വാടക വീടുകളെടുത്ത് ഇവിടെ നിന്നും താമസം മാറി. വെള്ളമില്ലാത്തതിനാൽ നിരവധി വീടുകളുടെ നിർമ്മാണവും ഇപ്പോഴും പൂർത്തീകരിക്കുവാനും കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളം മാത്രമല്ല, ഇവിടേക്കുള്ള റോഡിന്റെ അവസ്ഥയും വലിയ പരിതാപകരമാണ്. കിടപ്പ് രോഗികളുണ്ട്. അപ്പൊ അവരെയും കൊണ്ട് ആശുപത്രി പോകാനാണെങ്കിലും ഒരു സൗകര്യമില്ല. രാത്രിയായ വാഹനങ്ങളൊന്നും കയറി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. വഴി അത്രയ്ക്ക് മോശമാണ്. നവകേരള മിഷന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കപ്പെട്ടവർ 2018 പ്രളയകാലത്തേക്കാൾ വലിയ ദുരിതമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.